മലയാളത്തിലിപ്പോൾ പ്രതീക്ഷയുള്ള താരങ്ങളെന്ന് പറയാൻ ഒത്തിരി പേര് വരുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കഴിവ് കൂടുതൽ തെളിയിച്ച ആളുകളും പൃഥ്വിരാജിനെ വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. പൃഥ്വിരാജ് അടുത്തൊരു സ്റ്റാറാകാനുള്ള ഒരു സാധ്യതയുള്ള നടനാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ജയസൂര്യ, കുഞ്ചാക്കോ ബോബനൊക്കെ ഇപ്പോൾ അഭിനയിക്കും. കുഞ്ചാക്കോ ബോബൻ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഇവരെല്ലാവരും അവരുടേതായ കഴിവുകൾ വെച്ചിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയൊരു പ്രതീക്ഷ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഒരു ദിവസം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുമ്പോഴാണല്ലോ ഒരു ജന ഒരാളെ സ്റ്റാറാകുന്നതും. അപ്പോൾ അങ്ങനെയുള്ള നടന്മാരെന്ന് പറയുന്നത് ഇവരൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. പക്ഷേ പൃഥ്വിരാജാണ് കുറച്ചുകൂടി കൂടുതൽ ഒരു അടുത്ത സ്റ്റാറാകാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. കാരണം ഞാൻ ജോഷിയെ വെച്ചിട്ടുള്ളൊരു സിനിമയായിരുന്നു ജോഷി വെച്ച് നിങ്ങൾ കുറേ നാളായി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത വർഷം ആദ്യം ആ സിനിമ നടക്കും. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാനായിട്ടില്ല. പിന്നെ വേറെയും ഒന്ന് രണ്ട് പ്രൊജക്റ്റുകൾ ഇങ്ങനെ ആലോചനയുണ്ട്. അതെല്ലാം അതിൻ്റെതായ സമയം വരുമ്പോൾ ഞാൻ പറയാം. പണ്ട് സിനിമ പ്രൊഡ്യൂസേഴ്സിൻ്റെയും സംവിധായകരുടെയും കയ്യിലായിരുന്നു. അങ്ങനെയാണ് വേണ്ടതും. കാരണം സിനിമ അത്യധികമായി പണം മുടക്കുന്നവനും അത് ചിത്രീകരിക്കുന്നവനും അതിൻ്റെ തിരക്കഥാകൃത്തിനുമാണ് കൂടുതൽ അവകാശം. പക്ഷേ ഇന്നത് മാറി താരങ്ങളാണ് സിനിമ. അവരുടെ കഴിഞ്ഞിട്ടേ മറ്റു ഡയറക്ടേഴ്സിനുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് അന്ന് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആക്കിയെടുത്താണ് സിനിമ. കാരണം അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഞങ്ങളൊക്കെ സിനിമ ചെയ്യുന്ന കാലത്ത്. അങ്ങനെ അല്ലേ ഇന്നിപ്പോൾ ഓരോരുത്തർക്കും സിനിമ ചെയ്യുമ്പോൾ ഓരോ താരങ്ങളുടെ പുറകെ നടന്ന് അവർ പറയുന്നത് പോലെ ഡയറക്ടറായാലും കൊള്ളാം, നിരക്കഥാകൃത്തായാലും പ്രൊഡ്യൂസർ ആയാലും കൊള്ളാം, എല്ലാവരും ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കും. അതുകൊണ്ടിപ്പോൾ സിനിമ ഇക്ക് മുല്ലിച്ചുതി എന്ന് പറഞ്ഞാൽ സിനിമ ഒന്നും പഴയപോലെ സിനിമകളൊന്നും ഓടുന്നില്ല. അതൊക്കെ താരങ്ങൾ പറയുന്നത് പോലെ സിനിമകൾ ഉണ്ടാക്കിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ താരങ്ങൾ അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് സിനിമ ഉണ്ടാക്കണമെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. കൂടുതലും ഞാൻ എനിക്ക് അനുഭവം ഇല്ലെങ്കിൽ തന്നെ ആ ഒരു പ്രവണതയാണ് മലയാള സിനിമയുടെ ഇന്നത്തെ മുല്ലിച്ചുതിക്ക് കാരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹലോ, സന്ധ്യ അല്ലേ? അതെ, ആരാ? മായ. മായ? ആ, മായ ആർമേനോൻ. പ്രീഡികയ്ക്ക് നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ. ഞാൻ ഓർക്കുന്നില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടാവില്ല. എന്റെ ഐസ്ക്രീം നീ കൊറേ തിന്നിട്ടുണ്ട്. ചേടാ, ഇപ്പോഴും ഓർക്കുന്നില്ലേ? എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ മറന്നാലോ? നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് തന്നെ ഉറങ്ങിയിട്ടുണ്ട്. സോറി, കുട്ടിക്ക് ആള് തെറ്റിയതാ. ആ സന്ധ്യ ഞാനല്ല. ഓ, ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ. ഇന്നത്തെ സംഘടനകളുടെ പോക്ക് കാണുമ്പോൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി പോകാറുണ്ട് പലപ്പോഴും ഞങ്ങൾക്ക്. എനിക്കും ജോൺ ബോളിനും ഒക്കെ അങ്ങനെ തോന്നാറുണ്ട്. കാരണം നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയതാണ് മാറ്റർ. അതിൽ നിന്നിപ്പോൾ തൊക്കെ ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ മാറ്റർ ഉണ്ടാകാൻ കാരണം, ഫെഡറേഷൻ ഉണ്ടാകാൻ കാരണം, തൊഴിലാളിക്ക് വേതനം കിട്ടുന്നില്ല. ജോലി എടുക്കുന്നവന് പൈസ കൊടുക്കാതെ സംവിധായകനായാലും തിരക്കഥാകൃത്തായാലും പടം ഇറക്കിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടായി. കാരണം നമ്മൾക്ക് ഒന്ന് ഒരു ലക്ഷം തരാനുണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ലക്ഷം തരാനുള്ള അവസ്ഥയിൽ കൂടി പ്രൊഡ്യൂസേഴ്സ് നമുക്ക് പൈസ തരാണ്ട് പ്രിൻ്റ് ഇറക്കി റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൈസ വെച്ചിട്ട് കാര്യം. അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് മാറ്റ മാത്രമുള്ള സമയത്ത്. അതൊരു സാംസ്കാരിക സംഘടനയാണ്. അന്ന് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് എല്ലാവരും കൂടി ഇന്ന് ആലോചിച്ചു. ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു സംഘടന, തൊഴിൽ സംഘടന, മദ്രാസിലുള്ളതൊക്കെ പോലെ ഫെപ്സി പോലെയൊക്കെ ഒരു സംഘടന തുടങ്ങിയാലേ അത് നടക്കുകയുള്ളൂ. അവിടെ മദ്രാസിലൊക്കെ അങ്ങനെ, അവിടെ ഫെപ്സിയിലൊക്കെ നമ്മൾ അവരിൽ നിന്നൊരു ലെറ്റർ ലാബിൽ കൊടുത്താൽ പ്രിൻ്റ് ഇറങ്ങില്ല. അപ്പോൾ നമുക്ക് ആ വഴി പിന്തുടരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വന്ന് മാക്റ്റ ഫെഡറേഷൻ തുടങ്ങാൻ കാണും.
പക്ഷെ അത് തുടങ്ങി അത് വേണ്ട വിധത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാത്ത പല കാരണങ്ങളുണ്ടാവും, അതിനകത്ത് പല ഈഗോസ് ഉണ്ടാവും, പല പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഒരു സംഘടന, ഈ സംഘടനകൾ പെരുകി, പല സംഘടനകളും തമ്മിൽ മത്സരങ്ങൾ. ഇപ്പോൾ എന്ത് പറ്റി, സംഘടനകളെ കൊണ്ടാണ് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ സംഘടനകൾ കൊണ്ട് നാട്ടുകാർക്ക് തന്നെ കൺഫ്യൂഷൻ. നാട്ടുകാർ പോയി കണ്ടത് എന്താണ്, സിനിമാക്കാർക്ക് വേറെ പണിയില്ലേ, അവരിങ്ങനെ തമ്മിൽ തന്നെ നടക്കുകയാണ്. അതുകൊണ്ട് സംഘടനകളില്ലാതിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി തുടങ്ങിയത് അവസാനം ഇങ്ങനൊരു ബഹളത്തിനും ഒച്ചപ്പാടിനും അവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങിയതിൽ എനിക്കറിയാൻ വിഷമമുണ്ട്. ഇനി ഇതൊക്കെ മാറി കലങ്ങി മാറി തെളിയുമെന്ന് വിചാരിക്കാം. നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സിനിമയ്ക്ക് തിരക്കഥയിരുന്ന സിനിമ വിജയിക്കാൻ വേണ്ടിയാണല്ലോ, എല്ലാവരും സിനിമ വിജയിക്കാൻ വേണ്ടിയാണ് സിനിമ, പരാജയപ്പെടാൻ വേണ്ടിയാണ് വിജയിക്കും. പക്ഷെ അതിന് സിനിമ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിനിമക്ക് മാറ്റണം. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ സിനിമ ചെയ്തിരുമ്പോൾ സ്ത്രീകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സിനിമയായിരുന്നു. അക്കാലത്ത് ഇപ്പോൾ ജോഷി ഞാനോട് കൂടി ചെയ്ത ഒരുപാട് സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ കാണാൻ അന്ന് തിയേറ്ററിൽ ഭയങ്കര ക്യൂ ആണ്. ഞാൻ തന്നെ തിയേറ്ററിൽ ക്യൂ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ സരിത തിയേറ്ററിൽ സന്ദർഭം എന്നുള്ള സിനിമ കളിക്കുമ്പോൾ റോഡും കഴിഞ്ഞ് ക്യൂ നിൽക്കുന്നുണ്ട്, അതും ഒരു സ്ത്രീകൾ മാത്രം. അതെല്ലാ തിയേറ്ററുകളിലും ഉണ്ടായിരുന്നു, എന്നാൽ കാലഘട്ടം അതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമകൾ ആ കാലഘട്ടത്തിലുണ്ടായി, നല്ലൊരു സിനിമയുടെ കാലഘട്ടമായിരുന്നു ആ 80 കാലഘട്ടം. പക്ഷേ ഇന്ന് ആ കാലഘട്ടം മാറിയിരിക്കുന്നു. കാരണം ചെറുപ്പക്കാർക്കൊന്നും അങ്ങനെയുള്ള സിനിമ ഉണ്ടായാലും ടി വി സീരിയലിൽ ഫാമിലി സംഭവങ്ങളൊക്കെ അതിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം സിനിമ എടുക്കുന്നതിനൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ടെക്നിക്കൽ വർക്കിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു സിനിമകൾ നമ്മൾക്ക് ഉണ്ടാക്കിയാൽ വിജയിക്കുമായിരിക്കാം, പക്ഷേ അപൂർവ സിനിമകൾ ചിലപ്പോൾ വിജയിക്കും, ഒരു 10 എടുത്താൽ ചിലപ്പോൾ 1 വിജയിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ നല്ല സിനിമ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും മനസ്സിലാകുന്നത്. എൻ്റെ മനസ്സിൽ നല്ല സിനിമയുടെ ആളാണ്. പക്ഷേ ഒരു പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് അവർ ആ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ആ ട്രെൻഡിനനുസരിച്ച് പോകും. ഞാൻ പണം മുടക്കാത്തടത്തോളം കാലം എനിക്ക് വേണമെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയും, പക്ഷേ പണം മുടക്കാനും നമ്മൾ മാനിക്കണം. കാരണം പണം മുടക്കാനാണ് ഇതിൻ്റെ അതോറിറ്റി, അവരില്ലെങ്കിൽ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് ജോലി ഉണ്ടാവില്ല. അപ്പോൾ പണം മുടക്കുന്നവൻ അവൻ്റെ മനസ്സിനായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്നത്. അതിനെ മാറ്റി മറിച്ച് നമുക്ക് സിനിമ ചെയ്യാം. ഞാൻ ആ മാറ്റി മറിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എന്തോ ഭാഗ്യത്തിൽ വിജയിച്ചു. കാരണം കുടുംബസമേതവും പൈതൃകം പോലത്തെ സിനിമകളൊക്കെ ഒന്ന് വിജയിച്ച സിനിമകളിൽപ്പെടുത്താൻ നോക്കും ഇല്ലേ. പക്ഷെ ഇന്ന് അങ്ങനെ നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല, അത്ര ഒരു മാറ്റം സിനിമയിൽ വന്നു. എന്നാലും എൻ്റെ മനസ്സിനകത്ത് ഇന്നും നല്ല സിനിമ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇത് അങ്ങനെയുള്ള സിനിമകളാണ്. അത് ലോകാവസാനം വരെയും ഈ ബന്ധങ്ങളും ഉണ്ടാവും, അങ്ങനെയുള്ള സിനിമകളും ഉണ്ടാവും. പക്ഷേ സിനിമകളുടെ എണ്ണം കുറയുന്നല്ലാതെ തീരെ അങ്ങനെയുള്ള സിനിമകളില്ലാതിരിക്കില്ല. ഇപ്പോൾ ഒരു പുതിയൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല സിനിമയുടെ ഒരു സമയമാണെന്ന് തോന്നുന്നു. നല്ല നല്ല സിനിമ, ഇപ്പോൾ സാറ്റാം പേപ്പർ എന്നുള്ള സിനിമ, അതിൻ്റെ ഒരു ലക്ഷണം. കാരണം ട്രാഫിക്, അതെല്ലാം ഒരു ഫാമിലി സിനിമയാണ് ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലി സിനിമകൾ ഇനിയും ഉണ്ടാവും, ഉണ്ടായാൽ വിജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇവിടെ വൈഡ് റിലീസിനെ കുറിച്ച് ഒരു തർക്കം നടക്കുന്നുണ്ട്. പക്ഷെ അത് സിനിമ ഇങ്ങനെ പൈറസി ഇങ്ങനെ ഇറങ്ങുന്നതുകൊണ്ട്, കാസറ്റ് ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊറ്റ സ്ഥലത്ത് ഇതേപോലെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസർക്ക് നല്ലതാണ്. കാരണം ഈ കാസറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ എല്ലായിടത്തും എത്തി, ഒരു 3 കൊണ്ട് ഈ സിനിമ എല്ലായിടത്തും കളിച്ചു കഴിക്കും. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിന് തിയേറ്ററുകാരെന്താണ് എതിർക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ചിലപ്പോൾ അവർക്ക് ഈ തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 10 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ഒരു തിയേറ്ററുകൾ, അല്ല 5 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ കളക്ഷൻ പോവും എന്നവർ പറയുന്നു. പക്ഷെ അവരവർ വേറൊരു കാര്യം ഒരു പറഞ്ഞു, നിങ്ങൾ റിലീസ് ചെയ്തു പക്ഷേ ഞങ്ങൾ അഡ്വാൻസ് ചോദിക്കരുത് തിയേറ്ററിന്, 10 ലക്ഷം ചേർന്നവന്മാരെ 5 ലക്ഷം അവർ കൊടുക്കണം. അപ്പോൾ പൊലീസേഴ്സും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തീരുമാനം എടുക്കണം, ഞങ്ങൾക്ക് 10 ലക്ഷം വേണ്ട, 5 ലക്ഷം മതി, ഞങ്ങൾ ഇന്ന സറൗണ്ടിങ്ങൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. എപ്പോഴും വൈഡ് റിലീസാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും വിചാരിച്ചാലേ സിനിമക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റുള്ളൂ. കാരണം സിനിമ ഇന്നിപ്പോൾ വളരെയധികം കോസ്റ്റ് കൂടുന്നതിൻ്റെ കാരണം തന്നെ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ 100-200 പേരാണ്. നേരത്തേക്ക് 100 പേരുണ്ടായിരുന്നു. കാരണം
ഇതിനൊരു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ബില്ലും ബ്രേക്കും പ്രൊഡ്യൂസർ വെറുതെയും അപ്പസാക്ഷനെ പോലെ നിന്നിട്ട് ഓരോ സെക്ഷനിലേക്കും ഇങ്ങനെ ആളുകളെ വിളിച്ച് കയറ്റി അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് എന്നും പറഞ്ഞ് രട്ട് പത്ത് പേര്. പിന്നെ അതിനെപ്പറ്റി പ്രൊഡ്യൂസർ ചോദ്യം ചെയ്താൽ ഇതേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം വന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് വന്നു. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വരുന്ന ലേഡി ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ എത്രയോ ആളുകളെയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ ആ കലാസംവിധാനം എല്ലാത്തിനകത്തും നമ്മൾ ആളെ കുറയ്ക്കും. ആളുകൾ കൂടുകയെന്ന് വെച്ചാൽ ആവശ്യത്തിന് ആളുകൾ വേണം, പക്ഷേ കണ്ടമാനം ആളുകൾ നമ്മൾ തിരികെ കയറ്റാൻ തുടങ്ങി. കാരണം നേരത്തെ അങ്ങനെ എന്തായിരുന്നു, ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ സിനിമ എടുക്കാൻ വരുന്ന ആളാകുമ്പോൾ അവർക്കൊന്നും ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഇത്ര ആൾ വേണം ലിസ്റ്റ് കൊടുത്ത് ഇവിടെ പ്രൊഡ്യൂസറും സ്ഥലത്തുണ്ടാവില്ല. എല്ലാം ഇവിടെ കൺട്രോളർമാരും പറയുന്ന പോലെ ചെയ്യും, ഡയറക്ടേഴ്സ് പറയും, ഡയറക്ടേഴ്സാണ് പറയുന്നതനുസരിച്ചാണ് കൺട്രോളർമാർ ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാം നമ്മളൊരു നിയന്ത്രണം വെച്ചാൽ തന്നെ നമ്മുടെ ഇന്നത്തെ കോസ്റ്റ് 25% കുറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ സങ്കല്പത്തിൽ സിനിമ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ സിനിമ എന്ന് പറയുന്നത് ഇന്നും നല്ല കുടുംബ സിനിമ, കുടുംബ ചിത്രങ്ങൾ തന്നെയാണ്. ഞാൻ ഒരുപാട് വെറൈറ്റി സിനിമകൾ ചെയ്തിട്ടുണ്ട്, ആക്ഷനും കോമഡിയും ഫാമിലിയൊക്കെ ചെയ്തെങ്കിൽ എൻ്റെ മനസ്സിലും മനുഷ്യൻ്റെ ബന്ധങ്ങളുള്ള, മനുഷ്യബന്ധങ്ങളുള്ള, മനുഷ്യനുമായിട്ട് അടുപ്പമുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള ജീവിതങ്ങൾ ജീവിതങ്ങളുള്ള സിനിമകൾ മലയാളത്തിലുണ്ടാകണം.